നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ഡിവൈഎഫ്ഐ പയ്യന്നൂർ മണ്ഡലം യൂത്ത് മീറ്റ് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് മീറ്റിന് മുന്നോടിയായി പയ്യന്നൂർ ടൗൺ കേന്ദ്രീകരിച്ച് പ്രകടനവും നടത്തി. പയ്യന്നൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച യൂത്ത് മീറ്റിന്റെ ഭാഗമായുള്ള പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി ഗാന്ധി പാർക്കിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. എ വി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം നിതീഷ് നാരായണൻ, എം അരുൺ, അഡ്വക്കേറ്റ് പി പി സിദിൻ, പി പി അനിഷ, പി അജിത്ത്, ടി പി അനൂപ്, സരിൻ ശശി തുടങ്ങിയവർ യൂത്ത് മീറ്റിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇ ബാലകൃഷ്ണൻ ചരമദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂരിൽ അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടന്ന അനുസ്മരണ സദസ് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യവും കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവും സഹകാരിയുമായിരുന്ന ഇ ബാലകൃഷ്ണന്റെ നാലാം ചരമവാർഷിക ദിനത്തിൽ സഖാക്കളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്ന് സംഘടിപ്പിച്ച അനുമോദന സദസ് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്ത് അനുസ്മരണ പ്രസംഗം നടത്തി. ഒരു ബന്ധു പ്രഖ്യാപിച്ചാൽ, ഒരു പണിമുടക്കം പ്രഖ്യാപിച്ചാൽ പയ്യന്നൂർ പട്ടണം അടക്കാറില്ല. പക്ഷേ വലിയ തോതിൽ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്നേ ദിവസം കച്ചവടക്കാർ അടക്കാറ്. പോലീസ് ആണെങ്കിൽ അതിഭീകരമായിട്ടുള്ള മർദ്ദനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത് എന്ന് പറയുന്നത്. ഐ വി ശിവരാമൻ, ചൂര്യായി ചന്ദ്രൻ മാസ്റ്റർ, സി വി ദാമോദരൻ, അഡ്വക്കേറ്റ് കെ വിജയകുമാർ, എം കെ രാജൻ, കെ പി ബാലകൃഷ്ണ പൊതുവാൾ, പി പി ഭാസ്കരൻ മാസ്റ്റർ, വി കുഞ്ഞികൃഷ്ണൻ, കെ നാരായണൻ, കെ ബാലൻ, കെ വി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരള സാംസ്കാരിക വകുപ്പിന്റെയും ഫോക്ലോർ അക്കാദമിയുടെയും ഭാരത് ഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന സമാപന ചടങ്ങിൽ വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാർ അവതരിപ്പിച്ച കലാവിരുന്ന് അരങ്ങേറി. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യാ ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം കേരള ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പ്, കേരള ഫോക്ലോർ അക്കാദമിയും ഭാരത് ഭവനും ചേർന്ന് പയ്യന്നൂരിൽ പുസ്തക പ്രദർശനവും ഡോക്യുമെന്ററി പ്രദർശനവും സൈക്കിൾ റാലിയും സ്വാതന്ത്ര്യസമര ചരിത്ര പ്രഭാഷണം കലാവിരുന്ന് തുടങ്ങിയ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. സ്വാതന്ത്ര്യം എന്നാൽ എന്ത് എന്നത് ഇന്നും ഒരു ചോദ്യമാണ്. നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിത്തന്ന ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം കൈമോശം വരാതെ, കോട്ടം തട്ടാതെ പുതിയ തലമുറയെ ഏൽപ്പിക്കുക എന്ന ചരിത്ര ദൗത്യമാണ് ഒരുപക്ഷെ ഇത്തരം പരിപാടികൾ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഞങ്ങളെ പോലുള്ളവരൊക്കെ കരുതുന്നത്. കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ എ വി അജയകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി കീച്ചേരി രാഘവൻ, പത്മനാഭൻ കാവുമ്പായി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാർ അവതരിപ്പിച്ച കലാവിരുന്നും അരങ്ങേറി. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. മലയോരത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. പുഴകളും തോടുകളും വറ്റി വരണ്ടു.
വേനൽ മഴ പ്രതീക്ഷിച്ച് മലയോരത്തുകാർ. സാധാരണയിൽ കൂടുതൽ മഴ കിട്ടിയ വർഷമാണിതെങ്കിലും വളരെ നേരത്തെ തന്നെ വരൾച്ച തുടങ്ങിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വരൾച്ച ഉണ്ടാകുന്നതെങ്കിലും മാർച്ച് മാസത്തിൽ തന്നെ ഇപ്പോൾ കൊടും വരൾച്ച തുടങ്ങിയിരിക്കുകയാണ്. ചെറുപുഴപ്പുഴയിൽ ചെക്ക് ഡാമിന്റെ ഭാഗങ്ങളൊഴികെ മറ്റെല്ലാ ഭാഗങ്ങളിലും ഒഴുക്കുമുറിഞ്ഞ് തരിശായി കഴിഞ്ഞു. തോടുകളാണെങ്കിൽ എല്ലാം തന്നെ വറ്റി വരണ്ടു. ഈ അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ കുടിവെള്ളക്ഷാമം മാത്രമല്ല കൃഷിയിടങ്ങൾ നനയ്ക്കാൻ സാധിക്കാതെ ഉണങ്ങി വരളുകയും ചെയ്യും. നെറ്റ്‌വർക്ക് ന്യൂസ് ചെറുപുഴ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെറുപുഴ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. സി കൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെറുപുഴ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. സി കൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വ്യാവസായിക മേഖലയിൽ തൊഴിൽ മേഖലകളിലെല്ലാം നൂറ്റാണ്ടുകളോളം സമരം നടത്തി നേടിയെടുത്തിട്ടുള്ള ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് നിലവിലുള്ള തൊഴിൽ നിയമങ്ങളെല്ലാം ഒളിച്ചു മാറ്റി 4 ലേബർ കോഡുകൾ 144 നിയമങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് എല്ലാം കൂടി നാരണം മതി. എൽ ഡി എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ടി എ മധുസൂദനൻ കൺവെൻഷനിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സി ബി എം തോമസ് അധ്യക്ഷത വഹിച്ചു. കെ പി ഗോപാലൻ, പി കൃഷ്ണൻ, ജോബിചൻ മൈലാടൂർ, റെജി പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു. പുളിങ്ങോം ലോക്കൽ കൺവെൻഷൻ പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. കെ ആർ ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഡോക്ടർ ടി സി മോഹനനും ഡോക്ടർ പി വി രാജേഷിനും റോട്ടറി എക്സലൻസി അവാർഡ്. കണ്ണപുരം റോട്ടറി നൽകുന്ന അവാർഡ് മാർച്ച് 14 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് കോവപ്പുറം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് റോട്ടറി ഭാരവാഹികൾ ചെറുകുന്നിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 3 പതിറ്റാണ്ടിലധികം ഹോമിയോ ചികിത്സാ രംഗത്ത് തന്റെ കർമ്മപദ്ധതിൽ ജനകീയ ഡോക്ടർ എന്ന ഖ്യാതി നേടിയ ഡോക്ടർ ടി സി മോഹനൻ ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിൽ ജനങ്ങളുടെ വിശ്വാസ്യത ഉയർത്തുന്ന രീതിയിലുള്ള മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇരിണാവ് ആയുർവേദ ഹോസ്പിറ്റലിലെ മുൻ ആയുർവേദ മെഡിക്കൽ ഓഫീസർ പി വി രാജേഷ് എന്നിവരെയാണ് തൊഴിൽ മികവും സാമൂഹിക പ്രതിബദ്ധതയും മുൻനിർത്തി അവാർഡിനായി തിരഞ്ഞെടുത്തത്. 14 നടക്കുന്ന റോട്ടറി കുടുംബസംഗമത്തിൽ വെച്ച് റോട്ടറി ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ട്രെയിനർ മോഹൻദാസ് മേനോൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കണ്ണപുരം റോട്ടറി ഭാരവാഹികളായ പ്രൊഫസർ വി എസ് അനിൽകുമാർ, എം ബി വിജയൻ, എ സി രാജൻ, സി അബ്ദുൾ സലാം, നികേഷ് കാക്കാമണി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഓറ ഹോം സെന്റർ. ഓറ, ഒരു വീട്. പുതിയ നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി, ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ്, ഹോം അപ്ലയൻസസ് ഷോറൂം, പിലാത്തറ പാലസ്, എം റോഡ്, പിലാത്തറ. അന്നും ഇന്നും എന്നും അവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. To reach us, dial now. Emmanuel Silks, Riyadh Mall, Payyanur. AK Designs, we design your dreams.